അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു അപ്പൊ അതുകൊണ്ട് അത് അവർ തമ്മിൽ പറഞ്ഞ് തീർക്കട്ടെ, ഇനിയും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് പറഞ്ഞോണ്ടേ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, അതിനൊക്കെ ഞാൻ മറുപടി പറയണോ? നമ്മൾ ആരാണെന്നുള്ളത് ജനങ്ങൾക്കറിയില്ലേ, അതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാനില്ല. അത് ഏത് രൂപത്തിൽ അദ്ദേഹം പറയുന്നറിയില്ല, അദ്ദേഹം ഏത് രൂപത്തിൽ എടുക്കുന്നു എന്നും എനിക്കറിയില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിപ്രായത്തെക്കുറിച്ച് പറയുന്നത് അതിനൊരു മറുപടി പറയാനായിട്ട് അദ്ദേഹം എത്തിയതായിരിക്കാം. ആ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായമായിട്ട് വന്നോട്ടെ. അതിൽ ഞാൻ വളരെ ഗൗരവതരമായ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നതിനിടയ്ക്ക് നമ്മൾ ഇതുപോലുള്ള ചെറിയ കാര്യത്തിൽ പോയി തലവെച്ച് കൊടുക്കുന്നത് ശരിയല്ല. ഞാനതുകൊണ്ട് അതിനൊന്നും പറയാനില്ല. അല്ല, അത് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിനകത്ത് 5 റെക്കമെൻഡേഷൻ വെച്ചു. 5 ഓളിയുമായിട്ടാണ് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് അവർ സബ്മിറ്റ് ചെയ്തത്. അത് ക്യാബിനറ്റ് പരിശോധിച്ചു. പരിശോധിച്ചതിന് ശേഷം അവർ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം അവർ നിയമസഭയിൽ വെച്ചു. നിയമസഭയിൽ അവിടെ വന്നതിന് ശേഷം ആക്ഷൻ ടേക്കൺ എന്നുള്ള നിലയിലേക്ക് ഗവൺമെന്റിലേക്ക് പോയി. ഗവൺമെന്റാണ് നടപടിയെടുക്കേണ്ടത്. അത് അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് നിലയിലേ പോകുള്ളൂ. അതെങ്ങനെ നടപടിയെടുത്ത് പോകട്ടെ. അതിൽ എന്നെക്കുറിച്ചൊരു പരാമർശമുണ്ട്. എന്നെക്കുറിച്ചുള്ള പരാമർശം, ഞാൻ മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എന്നോട് അഭ്യർത്ഥിച്ചിട്ടില്ല. ഞാനങ്ങനെ രക്ഷിക്കേണ്ട ഒരാളുമല്ല അദ്ദേഹം. അദ്ദേഹം വളരെ ഉന്നതനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കുറ്റാരോപിതനായി ഞാൻ വരുന്നു എന്ന് ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്തെ ഭാഗമാണ് ഞാൻ എടുത്ത് സൂചിപ്പിച്ചത്. ഞാൻ ഈ തമാശ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ചിന്ന തമാശ എന്നുള്ളതല്ലാതെ ഞാൻ അതിനകത്തൊന്നും ഒട്ടും ഗൗരവമായിട്ട് കാണുന്നില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ എന്താണെന്നുള്ള നാട്ടുകാർക്കും അറിയാം. അത് ഞാൻ കെ സി ജോസഫ് പറഞ്ഞൊരു അഭിപ്രായമായതുകൊണ്ട് ഞാനത് ഗൗരവം കുറച്ച് കാണുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ്. ഞാൻ അതിന് മറുപടി ഈ രൂപത്തിലല്ല വന്നിരുന്ന് പറയേണ്ടത്, പാർട്ടി നേതൃത്വത്തിലാണ്. പാർട്ടി നേതൃത്വത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേതൃത്വം അതിനകത്ത് എന്തെങ്കിലും നടപടി എടുക്കുന്നു എന്നുവരെങ്കിൽ ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ അനിശ്ചിതമായി പോവുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് എൻ്റെ അഭിപ്രായം പറയാം. ഈ ഇവിടെ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തോട് നീതി പുലർത്തണം. ആ നീതി പുലർത്തേണ്ട ഞാൻ തന്നെ ഈ അതിർത്തി ഈ അതിര് വിട്ട് യാത്ര ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് പാർട്ടി ലീഡർഷിപ്പ് ആലോചിക്കട്ടെ. പാർട്ടി ലീഡർഷിപ്പ് എന്താ ചെയ്യുന്നതെന്നുള്ളത് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അവിടെയും ഒരു നീതി ഉണ്ടാവുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ആരെടുക്കുന്നു ആരകലുന്നു എന്നുള്ളത് നമുക്ക് വല്ലതും ഇത് വെച്ച് വരവരച്ച് തീരുമാനിക്കാൻ പറ്റുമോ? അതിനേക്കാൾ അടുപ്പമല്ലേ ഞങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് ആരെടുക്കുന്നു ആരകലുന്നു എന്നുള്ളത് നമുക്കെപ്പോൾ പറയാൻ പറ്റും? അതുകൊണ്ട് എനിക്ക് അടുപ്പം രാഷ്ട്രീയത്തിനകത്തെ അടുപ്പത്തിന് അത്രയൊക്കെ ഒരു കഥയുള്ളൂ എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാനതിലൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് നീതി കാണിക്കേണ്ട ഒരു സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ പാർട്ടിയോട് നീതി കാണിക്കണം. പാർട്ടി പ്രവർത്തകൻ പൊതുജനങ്ങളുടെ മധ്യത്തിൽ അവനെ ആക്രമിക്കുന്നതിന് വേണ്ടി എതിരാളികൾ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള വടിയിട്ട് കൊടുക്കേണ്ടത് അച്ചടക്ക സമിതിയുടെ ചെയർമാനല്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് പരിപൂർണമായും എങ്ങനെ പാർട്ടി ലീഡർഷിപ്പ് എടുക്കുന്നു എന്ന് നോക്കുക. കുഴപ്പമില്ല, അതൊക്കെ നോക്കേണ്ട ഒരു പാർട്ടി ഇവിടെ ഉണ്ടല്ലോ. അതാ പാർട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതൊക്കെ നോക്കേണ്ട ഒരു ഞങ്ങളൊക്കെ എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ഈ പാർട്ടി ഉള്ളതുകൊണ്ട്. ഈ പാർട്ടി ഇല്ലെങ്കിൽ ഞങ്ങളാരാ? ആരും ഒന്നുമല്ല. ഞാനെന്നല്ല, ആരും ഒന്നുമല്ല.
അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടിയെ ക്ഷീണിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതിന്റെ ശത്രുക്കൾക്ക് ആയുധം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് പോകേണ്ട ആളാണ്. ആ ഞാൻ തന്നെ അതിന് വിട്ടു പോകാൻ ശ്രമിച്ചാലോ? അതുകൊണ്ട് ഞാനത് വിടുന്നില്ല. അതേസമയം പാർട്ടി ലീഡർഷിപ്പാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ആ ലീഡർഷിപ്പ് തീരുമാനമെടുത്ത് അതിൻ്റെ രൂപത്തിൽ പോകട്ടെ. ഏതെങ്കിലും സാഹചര്യത്തിൽ തോന്നിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്കൂൾ കാലഘട്ടം മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൻ്റെ ബാരോമീറ്ററൊന്നും എൻ്റെ കയ്യിലില്ല. അദ്ദേഹത്തിൻ്റെ സ്കൂളുകൾ ഇങ്ങോട്ട് വന്ന് ഒരു പ്രീ ഡിഗ്രി തലത്തിലെത്തിയപ്പോൾ, ഞങ്ങൾ തമ്മിലുള്ള ഏജിൻ്റെ അത്രയും ഡിഫറൻസ് ഉണ്ട്. പ്രീ ഡിഗ്രി തലത്തിൽ എത്തിയപ്പോൾ CMS കോളേജിലെ അദ്ദേഹം പ്രീ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ചിൽ ചേർന്ന് പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഒരുമിച്ച് നിന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാനെന്തിനാ അതിനൊക്കെ മറുപടി പറയുന്നത്? അതല്ല, അത് ഞാൻ പറയും എപ്പോഴാണെന്നല്ലോ. എൻ്റെ പാർട്ടി ലീഡർഷിപ്പ് എന്തെടുക്കുന്നു എന്ന് നോക്കിയതിന് ശേഷമേ എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതുവരെ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തോട് നീതി പുലർത്തണം, 100% നീതി പുലർത്തണം. എന്തിനാ ഇത്രയും വലിയൊരു പാർട്ടി ഇത്ര ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനം എന്നെ ഏൽപ്പിച്ചത് എന്തിനാ? അത് പക്വതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കൽപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പാർട്ടി കണ്ടെത്തിയത് കൊണ്ടല്ലേ. ആ ഞാൻ തന്നെ പക്വതയില്ല എന്ന് സ്വയം തെളിയിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ആ നടപടിയിലേക്ക് ഞാൻ പോകില്ല. അതിൻ്റെ പ്രോസസ്സ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് പാർട്ടി ലീഡർഷിപ്പ് തീരുമാനമെടുക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഞാൻ നിൽക്കുകയാണ്. അത് റിട്ടൺ കംപ്ലയിൻ്റ് ആണോ മുദ്രപത്രത്തിൽ എഴുതിയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ദേർ ഈസ് എൻ ഇഷ്യൂ, ഇറ്റ് ഷുഡ് ബി സോർട്ടഡ് ഔട്ട് ഹും ബൈ ദ പാർട്ടി ലീഡർഷിപ്പ്. ഞാൻ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. എന്തോ എങ്ങനെ? ഇല്ലില്ല, ഇത് ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞത്? എ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളുകൾ ഞങ്ങളാണ്. അതിനകത്ത് ഉണ്ടായിരുന്ന പല ആളുകളും ഇന്നിപ്പോൾ ഈ പാർട്ടി തന്നെ ഇല്ല. ആ ഉണ്ടാക്കുന്ന കാലത്തുള്ള നമ്മളുടെ PC ചാക്കോ എന്ന അദ്ദേഹം പാർട്ടിയിലില്ല. VM സുധീരൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പം പാർട്ടി ആക്റ്റീവ് പൊളിറ്റിക്സിലില്ല, പക്ഷേ പാർലമെന്ററി പൊളിറ്റിക്സിലില്ല. ആ കാലത്തുണ്ടായിരുന്ന AC ജോർജ് അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങൾ കുറച്ച് ആളുകൾ ജീവിച്ചിട്ടുണ്ട്, ഞങ്ങളെ കൂടി ഇരുന്നോട്ടെ. അല്ല, ഞാനതൊന്നും പറയുന്നില്ല. നമ്മൾ നമ്മുടെ പാർട്ടിയുടെ ശക്തിക്ക് വേണ്ടി ആ ഗ്രൂപ്പ് അല്ലാണ്ട് ഗ്രൂപ്പിൻ്റെ ശക്തിക്ക് വേണ്ടി പാർട്ടിയെ ദുർവിനിയോഗം ചെയ്യരുതെന്നുള്ള പ്രക്കാരമാണ് ഞാൻ. എൻ്റെ സ്ട്രോങ് വ്യൂ അതാണ്. അത് അന്നും അതെ, ഇന്നും അതെ. ദല്ലാളിനോട് ഞാൻ മറുപടി പറയണോ? ഞാൻ പറയണോ? അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം. അദ്ദേഹം അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ പിണറായിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശ്രീ AK ആന്റണിയെക്കുറിച്ചുണ്ട്, ഇപ്പോൾ എന്നെക്കുറിച്ചും പറയുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏതാ? അങ്ങനൊരു ചിന്തയില്ലല്ലോ. പിന്നെ അല്ലെ ബാക്കി ആഗ്രഹം? ആഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു ഗുണം ഒന്ന് ഉയർന്നു വന്നൊന്നില്ലേ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെന്തിനാ? ഞാൻ അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. നമുക്കങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഞാൻ പണ്ട് നിങ്ങൾ എന്നോട് എന്നെ ഗ്രില്ല് ചെയ്തൊരു സമയമുണ്ട്, നിങ്ങൾ ചില സഹോദരന്മാർ, അത് ചില ഇതിനകത്ത് തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു, ഞാൻ അന്നും പറഞ്ഞു, ഞാൻ തിരുവഞ്ചൂരും പാന്തളത്തെ വീട്ടിലൊരു പശ്ചാത്തലത്തെ വന്ന ആളാണ്. ഞാൻ അങ്ങനെ വലിയ അതിമോഹങ്ങളും ആഗ്രഹങ്ങളും വെച്ച് രാഷ്ട്രീയത്തിൽ പോകുന്ന ആളല്ല. പിന്നെ വന്ന് പെട്ടു എന്നുള്ളത് സത്യമാണ്. അത് സത്യസന്ധമായി നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഒരു അംഗീകാരം എന്നുള്ളതിൽ വന്നിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്തൊന്നും നമ്മൾ പോകാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നമ്മൾ അതിനുവേണ്ടിയൊരു എന്താ തറവേല നടത്തത്തുമില്ല. പല ആളുകളെ പോലെ ഒരു കുഴിപ്പുളവൻ ഒരു നടപടി എനിക്ക് പൊളിറ്റിക്സിലില്ല. അത് പോട്ടെ, അതൊക്കെ കഴിഞ്ഞല്ലോ. അതൊക്കെ ഇഷ്യൂ കഴിഞ്ഞല്ലോ. ആ ഇഷ്യൂ കഴിഞ്ഞല്ലോ. ഇനി പുതുതുണ്ടെങ്കിൽ ചോദിക്കാം. ആ ഇഷ്യൂ പോയി.
ആ ഇഷ്യൂ പ്രതിപക്ഷമല്ല ഭരണപക്ഷം. അവർ ഈ ഇഷ്യൂ നിലനിർത്തണം അല്ലെങ്കിൽ ഇതിങ്ങനെ കത്തിച്ചു നിൽക്കണം എന്ന മോഹം ഉണ്ടാകാം. അവർക്കതിന് വേണ്ടിയുള്ള മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളും ഉണ്ടാകാം. അതിലൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. എൻ്റെ പാർട്ടി പാർലമെൻ്ററി പാർട്ടി തീരുമാനം എടുത്തു, ആ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും. ഇവിടെയും പറഞ്ഞതുപോലെ പാർട്ടി എന്തെങ്കിലും പാർട്ടിക്ക് അനുകൂലമല്ലാത്ത പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇളിപ്പ്യരാക്കുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം വന്നാൽ അതും പാർട്ടിയിൽ പറയും. പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. തീർന്നു. ഞാനൊരു കാര്യം പറയാം, ഉമ്മൻചാണ്ടിയുടെ ക്രൈസിസ് എന്നും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ക്രൈസിസില് അന്ന് സെക്രട്ടേറിയറ്റ് വളർന്നല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ വന്നല്ലോ. രാവിലെ 7 മണിക്ക് ശ്രീ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ച് നമുക്ക് ഒരുമിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ വണ്ടിയായിട്ട് അവിടെ ചെന്ന് അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ തൊട്ടപ്പുറം ഇപ്പം താമസിച്ചിരുന്നു. ക്ലിഫ് ഹൗസും ഞാൻ അശോകയിലുമാണ്. അവിടെ ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൽ പോയതാണ്. ഏത് ക്രൈസിസിലും ഇതെന്നല്ല, അത് പൊളിറ്റിക്സ് കൊണ്ട് മാത്രമല്ല, ഒരു ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധത്തിൻ്റെ ഒരംശത്തിന് ഒരു ചെറിയ വീഴ്ച വരാൻ പോലും നമ്മൾ സമ്മതിച്ചിട്ടില്ല. അതുണ്ടാവത്തുമില്ല. അതാണ് നമ്മുടെ ക്രെഡിബിലിറ്റി. ഓട്ടെ, ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയിൽ നിന്ന് എന്താ വരുന്നതെന്നുള്ളത് നോക്കാം. നോക്കിയിട്ട് അവിടെ ഒന്നും നടക്കും.